ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴ നാട്ടിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ നാം അറിയേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ 56-ാമത്തെ അധ്യായത്തിൽ 68-ാമത്തെ ആയത്ത് മുതൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്നും, നിങ്ങളാണോ അത് കാർ മേഘത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്, അതല്ല നാം ആണോ ഇറക്കിയവൻ എന്നും ചോദിക്കുന്നു. 70-ാമത്തെ ആയത്തിൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ജാൽനാഹു ഉജാജൻ ഫലൌലാ തഷ്കുറൂൻ, അത് ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ് എന്നും ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മോട് ചോദിക്കുന്നു. മഴയില്ലെങ്കിൽ ജന്തുക്കൾക്കോ സസ്യങ്ങൾക്കോ നിലനിൽപ്പില്ല. കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടിച്ചേരുമ്പോൾ തീ കെടുത്തുന്ന വെള്ളമായി മാറുന്നു. ഈ മഴയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ആസ്തിക്യം ബോധ്യപ്പെടും. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമയ്യതീക്കും ബിമാഇം മഅഇൻ, ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവുജലം കൊണ്ടുവന്ന് തരിക എന്ന് 67-ാം അധ്യായത്തിലെ 30-ാമത്തെ ആയത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും ചിന്തിക്കാത്ത, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി ചിന്തിക്കാത്ത ഒരാൾക്ക് മാത്രമേ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സൃഷ്ടാവ്, അവനെയാണ് ജനങ്ങളെല്ലാവരും ആരാധിക്കേണ്ടത് എന്നും, ഭൂമിയെ മെത്തയായും ആകാശത്തെ മേൽപ്പുരയായും ആകാശത്തിന് വെള്ളം ഇറക്കിത്തരികയും അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്ത ആ നാഥനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 22-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഫലാ തജാലുലില്ലാഹി അന്ദാദം വഅന്തും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ ആരാധ്യന് അഥവാ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. അഥവാ ഈ മഴ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആത്യന്തികമായ രക്ഷാമാർഗമായ ഏകദൈവ ആരാധന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 7-ാം അധ്യായത്തിലെ 57-ാമത്തെ ആയത്തിൽ മഴയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ എന്ന് പറയുന്നു. അഥവാ മഴ പെയ്ത് പറ്റിവരണ്ട ഭൂമി ജീവനുള്ളതായിത്തീരുന്ന, സസ്യങ്ങൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അതുപോലെ മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതാല എന്ന് മഴ വെച്ചുകൊണ്ട്, ആ മഴയിലൂടെ സസ്യങ്ങൾ പുറത്തു വരുന്നതിനെ കാണിച്ചുകൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ പടച്ചവന് യാതൊരു പ്രയാസവുമില്ല എന്ന പരലോക വിശ്വാസത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതേ മഴ തന്നെ ശിക്ഷയായി വന്നതായും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം അവരെ മുക്കി നശിപ്പിച്ചു പേമാരികൊണ്ട്. അതിൻ്റെ തുടക്കം, ഹത്ത ഇദ ജ അംറുന വഫാറത്ത നൂർ, അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ് പൊട്ടി ഒഴുകുകയും ചെയ്തു, ആ തരത്തിലായിരുന്നു ആ പേമാരി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ആദ് സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചു. വ അമ്മാ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ, ആദ് സമുദായത്തെ ആഞ്ഞു വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്ന് 69-ാം അധ്യായത്തിലെ 6-ാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം അവിടേക്ക് വെള്ളത്തിന് പകരം മഴയായി പെയ്തത് അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടിക കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ നാം അത് വർഷിക്കുകയും ചെയ്തു എന്ന് പ്രകൃതി വിരുദ്ധ ലൈംഗിക രീതി, പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം പതിവാക്കിയ ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. അഥവാ ആ തിന്മ അത്രമാത്രം വലിയ പാപമാണ് എന്നർത്ഥം. ഈ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ മഴയെ ഉപകാരമുള്ളതാക്കി തരേണമേ എന്ന്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, മഴ പെയ്തു കഴിഞ്ഞാൽ, മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു. മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി എന്ന്. ഇനി മഴ ധാരാളമായി ലഭിക്കുകയും നമുക്ക് പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നുവെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ ഹവാലൈന
വലാ അലൈന, അള്ളാഹുവെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ഈ മഴയെ ആക്കേണമേ, വലാ അലൈന ഞങ്ങളിലേക്കല്ല എന്നാണ്. അതോടൊപ്പം മഴയെ ഒരു കാരണവശാലും ശപിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ശപിക്കുന്ന സ്വഭാവം ലൈസൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ ആവുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ അവൻ ലഅനല്ല, ശപിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നശിച്ച മഴ തുടങ്ങിയ പദപ്രയോഗങ്ങൾ നാം ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് മഴ കിട്ടി, ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്നൊക്കെ പറയുന്നതോടുകൂടി അവിശ്വാസിയായി എന്നും കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങളിൽ ആവശ്യമുള്ളിടത്തൊക്കെ നാം ഇടപെടുക. കാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ മഴക്കാലത്ത് ജോലിയും മറ്റും ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും മറ്റും എത്തിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.